എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ടുഡേ? അറേഞ്ച് ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ കറക്റ്റ് ഓർഡർ. സിംഗ് ദ പോയം ഓട്സ് പീസ് ബീൻസ്. ദെൻ ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഡ്രോ യുവർ ഫേവറേറ്റ് ലൈൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ സെലക്ടിംഗ് സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പിംഗളാസ് ഗാർഡൻ. ഡു ദ ലാംഗ്വേജ് ഗെയിം വേർഡ് ലാഡർ. Fill in the blanks with words from the story, the seed of truth, and check whether you can do it. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് അടുക്കാം. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി ഇൻ കറക്റ്റ് ഓർഡർ. കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 5 ആണ്. ദ ഫോളോയിങ് ആർ ഇവൻറ്റ്സ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത്. നമുക്ക് കുറച്ച് ഇവൻറ്റ്സ്, കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പാഠമായ ദ സീഡ് ഓഫ് ട്രൂത്തിൽ നിന്ന് എടുത്തതാണ്. ദേ ആർ ഇൻ എ ജംബിൾഡ് ഓർഡർ. അത് തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. റീ അറേഞ്ച് ദി ഇവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. ആദ്യം നമുക്ക് ഇവൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. പിംഗള ഓൾസോ ഗോട്ട് സം സീഡ്സ്. പിംഗളയ്ക്കും കുറച്ച് വിത്തുകൾ ലഭിച്ചു. ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കുട്ടികളില്ല. പിംഗള വാസ് അൺഹാപ്പി ബട്ട് ഹി വെന്റ് ടു ദ പാലസ്. പിംഗള അൺഹാപ്പി, അതായത് വിഷമത്തിലായിരുന്നു, എന്നാലും പിംഗള കൊട്ടാരത്തിലേക്ക് പോയി. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാര എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു വിദ്യാധര. അടുത്തത്, പിംഗള സോഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡ് ഇൻ സ്പ്രൗട്ട്. പിംഗള വിത്ത് കുഴിച്ചിട്ടു, പക്ഷേ അത് മുളച്ചില്ല. ഹി ഡിസൈഡഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ. പിൻഗാമിയെ കണ്ടെത്തുന്നതിനായി ഒരു പരീക്ഷ, അല്ലെങ്കിൽ ഒരു പരീക്ഷണം, ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. പിംഗള ബിക്കെയിം ദ പ്രിൻസ്. പിംഗള രാജകുമാരനായി, അല്ലെങ്കിൽ കിരീടാവകാശിയായി. ദ കിങ് സെയ്ഡ് ദാറ്റ് ഹി ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു എവരിബഡി. രാജാവ് പറഞ്ഞു, ഞാൻ വറുത്ത വിത്തുകളാണ് എല്ലാവർക്കും കൊടുത്തതെന്ന്. ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. രാജാവ് കുട്ടികൾക്ക് വിത്ത് വിതരണം ചെയ്തു. ഇനി നമുക്കിത് കറക്റ്റ് ഓർഡറിലാക്കാം. കൂട്ടുകാരെ, ഇത് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ശരിയാണോ എന്ന് ഇത് നോക്കി ചെക്ക് ചെയ്യുക കേട്ടോ. ആദ്യം വരുന്നത് വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. രണ്ടാമതായിട്ട് ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്? ഹി ഡിസൈഡഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ. നാലാമതായി വരുന്നത് ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. ഫിഫ്ത്ത് വൺ ഏതാണ്? പിംഗള ഓൾസോ ഗോട്ട് എ സീഡ്. സിക്സ്ത് വൺ, പിംഗള സോവേർഡ് ദ സീഡ്സ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. സെവൻത്ത്, പിംഗള വാസ് അൺഹാപ്പി ബട്ട് ഹി വെന്റ് ടു ദ പാലസ്. എയ്ത്ത് വൺ, ദ കിങ് സെയ്ഡ് ദാറ്റ് ഹി ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു എവരിബഡി. നയൻത്ത് വൺ, പിംഗള ബിക്കെയിം ദ പ്രിൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചർക്ക്, നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓട്സ് പീസ് ബീൻസ് ആൻഡ് ബാർലി എന്ന് പറയുന്ന ഈ പോയം വായിച്ചിട്ട്, ഈ കവിത വായിച്ചിട്ട് ഇതിലെ റൈമിംഗ് വേർഡ്സ് എഴുതിയെടുക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി വരച്ച് കാണിക്കുകയും വേണം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ പോയം നിങ്ങളുടെ ടീച്ചർക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. കൂട്ടുകാരെ, ഈ പോയത്തിലെ ആദ്യത്തെ 9 വരികൾ, 9 lines ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൂട്ടുകാരെ, ഇതിലുള്ള റൈമിംഗ് വേർഡ്സ് ഒന്ന് നമുക്ക് എഴുതിയെടുക്കാം. ഏതൊക്കെയാണ്? നമ്മൾ പറയുമ്പോഴോ കേൾക്കുമ്പോഴോ ഒരേ ശബ്ദത്തിൽ നമുക്ക് തോന്നുന്ന, ഒരേ ശബ്ദമായി തോന്നുന്നതാണ് റൈമിംഗ് വേർഡ്സ്. കൂട്ടുകാരെ, നിങ്ങൾക്കിവിടെ കാണാം ഗ്രോ ഹൗ, ഗ്രോ ഹൗ. കൂട്ടുകാരെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ റൈമിംഗ് വേർഡ്സ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് വേണം റൈമിംഗ് വേർഡ്സ് എഴുതാൻ. ഇനി ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണുള്ളത്? ഹാൻഡ്സ്, ലാൻഡ്, ഹാൻഡ് ലാൻഡ്, അതൊരു റൈമിംഗ് വേർഡാണ്. കൂട്ടുകാരെ, ഇനി അടുത്ത വരികളും ശ്രദ്ധിക്കൂ. റിംഗ് സിംഗ്, അല്ല റിംഗ് സിംഗ്. ഗ്രൗണ്ട് അറൗണ്ട്, ഗ്രൗണ്ട് അറൗണ്ട്. കൂട്ടുകാർ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വരികളിലുള്ള റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. ഇനി നമ്മളോട് നമുക്കിഷ്ടപ്പെട്ട ലൈന് പിക്ചർ രൂപത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ലൈന് പറയാം. ഫസ്റ്റ് ദ ഫാമർ സോസ് ഹിസ് സീഡ്. ആദ്യം കർഷകന് വിത്ത് എന്താക്കും? ആ, വിത്ത് കുഴിച്ചിടും അല്ലേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ചിത്രം വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ആ,
കർഷകന് ദൂരേക്ക് നോക്കുകയാണ് അല്ലേ. കൂട്ടുകാരി, ഈ രണ്ട് ചിത്രങ്ങളും നമ്മുടെ കവിതയിലെ വാച്ചസ് ദ സൺ ഷീൻ ഓൾ അറൗണ്ട് എന്ന കവിതയ്ക്ക് ചേരുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ചിത്രവും വരയ്ക്കുക, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള ചിത്രം വരച്ചാൽ മതി കേട്ടോ കൂട്ടുകാരി. നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അതുപോലെയുള്ള ചിത്രം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി നിങ്ങൾ എഴുതുക. ഇവിടെ എഴുതേണ്ട വരി ഏതാണ്? വാച്ചസ് ദ സൺഷീൻ ഓൾ അറൗണ്ട്. കൂട്ടുകാരി, നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ആ പിങ്കിളിയുടെ ചെറിയ വീട് കാണുന്നുണ്ട് അല്ലേ, സ്മോൾ ഹൗസ്. പിന്നെയോ ആ പിങ്കിളിയുടെ ഗാർഡൻ, പിങ്കിളിയുടെ പൂന്തോട്ടം കാണുന്നുണ്ട്. അതിനടുത്തായിട്ട് ഒരു പൂച്ചയെ കാണാം. പിന്നെ മരത്തിന് മുകളിൽ രണ്ട് പക്ഷികളെ കാണാം. അണ്ണാൻ മരത്തിലേക്ക് കയറുന്നത് കാണാം അല്ലേ കൂട്ടുകാരി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സെലക്ടിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ബിലോ. നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ബ്രാഞ്ച്, ബ്യൂട്ടിഫുൾ, വാട്ടറിങ്, ഓഫ്, ബീക്ക്, അണ്ടർ, ഫ്ലറ്ററിങ് ബേർഡ്സ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂർത്തിയാക്കാം. അതിനായിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റുള്ള വേർഡ്സ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് എ ഡാഷ് ഗാർഡൻ. കൂട്ടുകാരി, നമ്മളിപ്പോൾ കണ്ട ചിത്രത്തിൽ എങ്ങനെയുള്ള പൂന്തോട്ടമായിരുന്നു? ആ ബ്യൂട്ടിഫുൾ അല്ലേ, മനോഹരമായിരുന്നു. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ദർ ആർ ഫ്ലവേഴ്സ് ഡാഷ് ഡിഫറെൻറ്റ് കളേഴ്സ്. ദർ ആർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അവിടെ നിങ്ങൾ ചേർക്കേണ്ടത് ഓഫ് ആണ് അല്ലേ. പല നിറത്തിലുള്ള, വിവിധ നിറത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു. ബട്ടർഫ്ലൈസ് ആർ ഡാഷ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ഫ്ലട്ടറിങ് എന്നാണ് പറയുക, എന്താ പറയുക, നമ്മുടെ പൂക്കൾക്ക് ചുറ്റും പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പിങ്കില ഈസ് ഡാഷ് ദ പ്ലാന്റ്സ്. പിങ്കില എന്ത് ചെയ്യുകയാണ്? ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ. പിങ്കില ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ദർ ഈസ് എ ഡാഷ് ട്രീ അറ്റ് ദ കോർണർ ഓഫ് ദ ഗാർഡൻ. പൂന്തോട്ടത്തിൻ്റെ ഒരു കോണിലായിട്ട്, ഒരു ഭാഗത്തായിട്ട്, ഒരു മൂലയിലായിട്ട് എങ്ങനെയുള്ള മരമാണുള്ളത്? ബിഗ്. ദർ ഈസ് എ ബിഗ് ട്രീ അറ്റ് ദ കോർണർ ഓഫ് ദ ഗാർഡൻ. ടു ഡാഷ് ആർ സിറ്റിംഗ് ഓൺ ദ ഗാർഡൻ. കൂട്ടുകാരി, മരത്തിന് മുകളിൽ ഇരുന്ന ആ രണ്ട് പേര് ആരാണ്? ബേർഡ്സ്. അതെ, പക്ഷികൾ. ടു ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ. എ കാറ്റ് ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. ഒരു പൂച്ച മരത്തിന് മുകളിലാണോ താഴെയാണോ കളിക്കുന്നത്? ആ മരത്തിന് താഴെ, അണ്ടർ. എ കാറ്റ് ഈസ് പ്ലേയിങ് അണ്ടർ ദ ട്രീ. മരത്തിന് താഴെയായി ഒരു പൂച്ച കളിക്കുന്നുണ്ട്. ദർ ഈസ് എ സ്ക്വിരൽ ഓൺ എ ഡാഷ് ഓഫ് ദ ട്രീ. അവിടെ വരുന്നത് ഇതാണ്, ബ്രാഞ്ച് ആണ്, കൊമ്പാണ്. ദർ ഈസ് എ സ്ക്വിരൽ ഓൺ എ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. അല്ലെ, ഒരു കൊമ്പിൽ ആരുണ്ട്? ആ അണ്ണാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ളതുപോലെ ഇത് പൂർത്തിയാക്കുക. എന്നിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അടുത്തതായിട്ട് ഒരു വേർഡ് ലാഡർ കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. വേർഡ് ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കുകൊണ്ടുള്ള ഏണി, അത് നമുക്ക് പൂർത്തിയാക്കാം. കംപ്ലീറ്റ് ദ വേർഡ് ലാഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലൂസ് ഗിവൻ ബിലോ. നമുക്ക് കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് എന്താണ്? ഡാഷ് ഈസ് ദ ബെസ്റ്റ് പോളിസി. ഏറ്റവും നല്ല പോളിസി ഏതാണ്? ആ ഹോണസ്റ്റി, സത്യസന്ധത. സത്യസന്ധത, ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി. അടുത്തതായിട്ട് ഐ ഹാവ് ടു ഡാഷ് ഓൾഡ് സിസ്റ്റർ. അവിടെ വരുന്നത് ഇയറാണ്, അതായത് വർഷം. എനിക്ക് രണ്ട് വർഷം പ്രായമായിട്ടുള്ള ഒരു സഹോദരിയുണ്ട്. ഐ ഹാവ് എ ടു ഇയർ ഓൾഡ് സിസ്റ്റർ. തേർഡ് വൺ നോക്കാം. ഡാഷ് മേക്സ് പ്ലാന്റ്സ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ചെടികൾക്ക് നല്ല ആരോഗ്യവും സന്തോഷവും നൽകുന്നത് എന്താണ്? റെയിൻ, മഴ. മഴയാണ് ചെടികളെ സന്തോഷവും ആരോഗ്യമുള്ളതാക്കുന്നത്. അടുത്തതായിട്ട് ഡാഷ് ഈസ് ദ ഹോം ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ വീട് ഏതാണ്? ആ കൂടാണ്, നെസ്റ്റ്. നെസ്റ്റ് ഈസ് ദ ഹോം ഓഫ് ബേർഡ്സ്. ഫിഫ്ത്ത് വൺ, ഡാഷ് ഗിവ് അസ് ഫ്രൂട്ട്സ് ആൻഡ് ഷെയ്ഡ്. നമുക്ക് പഴങ്ങളും പിന്നെ നമുക്ക് തണലൊക്കെ തരുന്നത് എന്താണ്? ആ ട്രീസ്, മരങ്ങളാണല്ലേ. ട്രീസ് ഗിവ് അസ് ഫ്രൂട്ട്സ് ആൻഡ് ഷീഡ്. സിക്സ്ത് വൺ, എ ഡാഷ് ഇസ് സീൻ ഇൻസൈഡ് ദ ഫ്രൂട്ട്. എന്താണ് നമ്മൾ ഒരു പഴത്തിനുള്ളിൽ കാണുന്നത്? എന്താണ് നമ്മൾ ഒരു ഫലത്തിനുള്ളിൽ കാണുന്നത്? ഫ്രൂട്ട്സിനുള്ളിൽ കാണുന്നത് സീഡാണല്ലേ, വിത്താണ്. എ സീഡ് ഈസ് സീൻ ഇൻസൈഡ് ദ ഫ്രൂട്ട്. ഇനി നമുക്ക് വേർഡ് ലാഡർ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ഹോണസ്റ്റി ആണ് പറഞ്ഞത്, രണ്ടാമതായിട്ട് ഇയർ, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് റെയിൻ, നാലാമതായിട്ട് പറയുന്നത് നെസ്റ്റ്, ഫിഫ്ത്ത് വൺ എന്താണ്? ട്രീസ്. സിക്സ്ത് വൺ സീഡ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വേർഡ് ലാഡർ പൂർത്തിയാക്കില്ലേ? കൂട്ടുകാരി, അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത് ആൻഡ് റൈറ്റ് ദം ഇൻ ദ കോളംസ് പ്രൊവൈഡഡ്. നമ്മളിവിടെ എഴുതണം. ഓക്കെ, നമ്മുടെ
പാഠത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് എഴുതണം. പിന്നെ നമുക്ക് കുറച്ച് കോളം തന്നിട്ടുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലും നമ്മൾ അത് എഴുതണം. ആദ്യം, ഡാഷ് ഇസ് ദ കിങ് ഓഫ് ഗാന്ധാര. ആരാണ്? വിദ്യാധര. വിദ്യാധര ഇസ് ദ കിങ് ഓഫ് ഗാന്ധാര. ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ, രാജാവിന് ആരെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? സക്സസർ. പിൻഗാമിയെ ആണല്ലേ. ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ സക്സസർ. ഡാഷ് ഇസ് ദ പുവർ ഫാമേഴ്സ് സൺ. ആരാണ്? പാവപ്പെട്ട കർഷകൻ്റെ മകൻ. പിംഗള. പിംഗള ഇസ് ദ പുവർ ഫാമേഴ്സ് സൺ. ഫോർത്ത് വൺ, ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാഷ് ടു ദ ചിൽഡ്രൻ. രാജാവ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് എന്താണ്? സീഡ്സ്, വിത്തുകളല്ലേ. ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. ഫിഫ്ത്ത് വൺ എന്താണ്? ദ കിങ് അറൈവഡ് ടു ലുക്ക് അറ്റ് ദ. രാജാവ് എന്ത് നോക്കുവാനാണ് വന്നത്? പ്ലാന്റ്സ് അല്ലേ, ചെടികളെ നോക്കുവാനാണ്. ദ കിങ് അറൈവഡ് ടു ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ്. സിക്സ്ത് വൺ, ദ ചിൽഡ്രൻ പുട്ട് ഓൺ ദിയർ ഡാഷ് ക്ലോത്ത്സ്. കുട്ടികൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരുന്നു ഇട്ടിരുന്നത്? ബെസ്റ്റ് ക്ലോത്ത്സ് അല്ലേ, അവരുടെ കയ്യിലുള്ള മികച്ച വസ്ത്രങ്ങളാണ് കുട്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. സെവൻത് വൺ, ദ കിങ് വാസ് ഹാപ്പി ടു സീ ദ ഡാഷ് പോട്ട്. എങ്ങനെയുള്ള ചട്ടി കണ്ടപ്പോഴാണ് രാജാവ് സന്തോഷിച്ചത്? ആ എംപ്റ്റി പോട്ട് അല്ലേ, ശൂന്യമായ ഒന്നുമില്ലാത്ത ചട്ടി കണ്ടപ്പോഴാണ് രാജാവ് സന്തോഷിച്ചത്. ദ കിങ് വാസ് ഹാപ്പി ടു സീ ദ എംപ്റ്റി പോട്ട്. ഇനി നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഇവിടെ എഴുതി നോക്കാം. ആദ്യം വിദ്യാധര എന്ന് പറഞ്ഞു, രണ്ടാമതായിട്ട് സക്സസർ, മൂന്നാമതായിട്ട് പിങ്കള, സീഡ്സ്, പ്ലാന്റ്സ്, ബെസ്റ്റ്, എം ടി. കൂട്ടുകാരെ, നിങ്ങൾക്കിവിടെ ഒരു നീല നിറത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടായിട്ടുള്ള ഒരു സ്പെഷ്യൽ കോളം കാണല്ലേ. അതിലുള്ള ലെറ്റേഴ്സ് ഓരോന്നായിട്ട്, ആദ്യമായിട്ട് എച്ച് ഒ എൻ ഇ എസ് ടി വൈ. കൂട്ടുകാർ, ഇതെന്താണ് വായിക്കുന്നത്? ഹോണസ്റ്റി അല്ലേ. പിങ്കിളിക്കുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഹോണസ്റ്റി, സത്യസന്ധത. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ്. എല്ലാവരും ആക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാരോട് ഹായ് പറയാം. ഹായ് മോനൂസ്, ഹായ് ഷിഫുമോൻ, ഹായ് റഹ്മാൻ, ഹായ് പ്രിയ, ഹായ് ആശ, ഹായ് അനന്യ, ഹായ് ഏഞ്ചലിയ, ഹായ് റസ റിഷാൽ, ഹായ് നസീഹ, ഹായ് ബിനു, ഹായ് അഷ്ന പർവീൻ, ദാനിയക്ക് ഹായ്, ഷെറഫുദ്ദീൻ ഹായ്, ഹായ് സെയ്ഫു, ഹായ് ജലീൽ, ഹായ് അമാം അഹമ്മദ്, ഹായ് മുസ്തഫ, ഹായ് ഷിഫു എം, ഹായ് റസീന, ഹായ് വിസ്മയ, ഹായ് റിയാസ്, ഹായ് ഹിബ, ഹായ് റസീന, ഹായ് ഭവിശ്രീ, ഹായ് അബ്ദുൽ അസീസ്, ഹായ് ഫാത്തിമ നഷ്വ, ഹായ് അയമൂട്ടി, ഹായ് ഷഹാം, ഹായ് അമൻ പി, ഹായ് ഫിദിൻ ഷാൻ, ഹായ് അജ്മൽ, ഹായ് അദീവ, ഹായ് സീറോ, ഹായ് മുസമ്മിൽ. നിങ്ങളുടെ പേരും കൂടി എഴുതണം കേട്ടോ. നിങ്ങൾ ഹായ് പറയുമ്പോൾ അപ്പം എനിക്ക് നിങ്ങളായിട്ട് പരിചയപ്പെടാൻ കഴിയും. ഹായ് ബഷീർ, ഹായ് ഇമിനു, ഹായ് സുനിൽ, ഹായ് ചക്കരാദേവ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 ഹായ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.